നമസ്കാരം. കോവിഡിനിടയ്ക്കും കൂട്ടിക്കിഴക്കലുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ തുടങ്ങിയതാണ്, ഇലക്ഷൻ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ കൃത്യം പറഞ്ഞാൽ 6 ദിവസങ്ങളേ ഉള്ളൂ വോട്ടെണ്ണലിന്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ അത് മാറ്റിവെക്കുമെന്നും കൂടുതൽ നിയന്ത്രണങ്ങൾ വരും എന്നുള്ള ചർച്ചകളും അതിന്റെ വാർത്തകളും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എന്താകുമെന്ന് അറിയില്ല. എന്തായാലും മെയ് 2-ന് തന്നെ വോട്ടെണ്ണും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. കൃത്യമായി തന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അതിന് വേണ്ട ടേബിളുകളുടെയും അതുപോലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും എണ്ണം കൂട്ടിക്കൊണ്ട് കൂടുതൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് എളുപ്പം ഫലമറിയാനുള്ള വളരെ പെട്ടെന്ന് ഫലമറിയാനുള്ള രീതികളൊക്കെ തന്നെ ആവിഷ്കരിക്കപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. 3 മുന്നണികളും കണക്ക് കൂട്ടലുകളിലാണ്. CPI ഏതാനും സീറ്റുകൾ നഷ്ടപ്പെടും എങ്കിലും ഇടതുമുന്നണി ഭരണം നിലനിർത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഈ 2-3 ദിവസം മുൻപ് നടന്ന അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവർ പങ്കുവച്ചത്. കൃത്യമായി തന്നെ എന്തായാലും കാത്തിരിപ്പ് ഒരാഴ്ച കൂടി. മുന്നണികൾക്ക് കണക്കുകളിലും ഒക്കെ പ്രതീക്ഷയുണ്ട്. പിന്നെ വോട്ട് മറിഞ്ഞോ എന്ന ആശങ്ക 3 മുന്നണികൾക്കിടയിലുമുണ്ട്. കൃത്യമായി തന്നെ ചില മണ്ഡലങ്ങളിൽ വോട്ട് മറിക്കൽ നടത്തി. പ്രത്യേകിച്ചും CPM കോൺഗ്രസും തമ്മിൽ BJP എങ്ങനെങ്കിലും തോൽപ്പിക്കണം എന്ന ഒരു ധാരണയിൽ പല മണ്ഡലങ്ങളിലും വോട്ടുകൾ മറിച്ചതായുള്ള സൂചനയുണ്ട്. കൃത്യം 7-ാം നാൾ ഇനി ജനവിധി അറിയാം. മെയ് 2-ന് ഞായറാഴ്ച വരെ വീണ്ടും കണക്കെടുപ്പുകളുടെ പുതിയ കാലം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം നിലയിലും മുന്നണി തലത്തിലും നടത്തിയ കണക്കുകൾ ഇഴകീറി പരിശോധിക്കുകയാണ് 3 മുന്നണികളും, പ്രത്യേകിച്ചും എതിരാളികൾ. വോട്ടെടുപ്പ് April 6 കഴിഞ്ഞതോടെ മന്ദഗതിയിലായ രാഷ്ട്രീയ ഊഷ്മാവിന്റെ ഗ്രാഫ് വീണ്ടും ഉയർന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലുള്ള സീറ്റുകളിൽ ചിലത് നഷ്ടമാവുമെങ്കിലും തുടർഭരണം ഉറപ്പെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടത് മുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പായിട്ടും ഇടതുമുന്നണി ഭരണം നിലനിർത്തും എന്ന് തന്നെയാണ് പിണറായിയും ഇടതുപക്ഷവും CPMഉം ഒക്കെ പ്രതീക്ഷ വച്ച് പുലർത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ചുരുങ്ങിയത് 77 സീറ്റ് എന്ന നിഗമനത്തിൽ ഭരണമാറ്റം ഉറപ്പാണ് എന്നാണ് UDFന്റെ പ്രതീക്ഷ. തുടക്കം മുതൽ മുന്നേറും എന്ന് പറഞ്ഞ BJPക്ക് 5 മുതൽ 8 സീറ്റ് വരെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാറ്റനുകൂലമായാൽ അത് 12 സീറ്റ് വരെ ആകാം എന്ന ഒരു ധാരണ കൂടി BJP NDA മുന്നണിക്കകത്തുണ്ട്. വോട്ട് മറിഞ്ഞോ എന്ന ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. BJP വോട്ടുകൾ മറിഞ്ഞെന്നും അവരുമായി രഹസ്യധാരണയുണ്ടെന്നും ഇരു മുന്നണികളും പരസ്പരം ആരോപിക്കുന്നുണ്ട്. അത് ഇടതുമുന്നണിയും വലതുമുന്നണിയും പരസ്പരം തുടക്കം മുതൽ തന്നെ ആരോപിക്കുന്നതാണ്. ഇടത് BJP കൂട്ടുകെട്ട്, വലത് BJP കൂട്ടുകെട്ടെന്ന് രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJP ആണെങ്കിൽ പറയുന്നത് ഇവർ തമ്മിൽ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് അതാണ് കൂടുതൽ സാധ്യത. കാരണം BJPയെ എങ്ങനെങ്കിലും തോൽപ്പിച്ചേ പറ്റൂ എന്ന ഒരു നിലപാടിലാണ് ഇടത് വലത് മുന്നണികൾ തുടക്കം മുതൽ തന്നെ നിലപാടുകളും നടപടികളും അവരുടെ തന്ത്രങ്ങളും ഒക്കെ സ്വീകരിച്ചിരുന്നത് എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇടതുമുന്നണി ഭരണത്തിന് എതിരായുള്ള വികാരം എങ്ങും ഉണ്ടായില്ല എന്ന ഒരു വിശ്വാസമാണ് CPM പ്രകടിപ്പിക്കുന്നത്. ആ വിശ്വാസം അല്പം അസ്ഥാനത്തല്ലേ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കേന്ദ്രങ്ങളുടെ CPM കേന്ദ്രങ്ങളുടെയൊക്കെ തന്നെ ഒരു ചർച്ചയും വിലയിരുത്തലും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാനത്തെങ്ങും വലിയ സ്വീകാര്യത ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. എന്ത് സ്വീകാര്യതയാണെന്ന് മനസ്സിലാകുന്നില്ല. പല സഖാക്കളും പിണറായി വിജയനെ മനസ്സിൽ ചീത്ത വിളിക്കുന്നതും അതൊക്കെ നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ്. പിണറായി സർക്കാരിൻ്റെ നടപടിയും പിണറായി വിജയൻ്റെ വ്യക്തിപരമായ നടപടി, അതുപോലെ സ്വർണ്ണക്കടത്ത്, മറ്റ് അഴിമതി, അതുപോലെ സ്വജനപക്ഷപാതം, ആവശ്യമില്ലാതെ അനിയന്ത്രിതമായി എല്ലാവർക്കും ജോലി കൊടുക്കൽ, താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തൽ ഒക്കെ തന്നെ സഖാക്കൾക്കിടയിൽ വരെ വലിയ ചർച്ചയായതാണ് എന്നുള്ള കാര്യം ഇടതുമുന്നണിയും CPMഉം പിണറായി വിജയനും എന്തേ ചിന്തിക്കാത്തത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതുപോലെ അവസാന നാളുകളിൽ രാഹുൽ പ്രിയങ്ക സന്ദർശനങ്ങൾ UDFന്റെ പ്രകടനത്തിന് വലിയ മുതൽക്കൂട്ടായെന്നും വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വിശേഷിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ രാഹുലും പ്രിയങ്കയും വന്നത് കോൺഗ്രസിന് ശക്തമായ തിരിച്ചടിയായി എന്നാണ് പറയുന്നത്. അതുപോലെ നിയമമണ്ഡലത്തിലൊക്കെ പ്രിയങ്ക ഗാന്ധി എത്തിയില്ല എന്ന് പറഞ്ഞ് KM മുരളീധരൻ്റെ വിലാപമൊക്കെ നമ്മൾ കണ്ടതുമാണ്. CPMൽ സീറ്റ് നിഷേധിക്കപ്പെട്ട നേതാക്കളിൽ പലരുടെയും മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അത് തങ്ങൾക്ക് അനുകൂലമായ ഫലം വരും എന്ന ഒരു വിശ്വാസം കോൺഗ്രസിനുണ്ട്. വെള്ളിയാഴ്ച എറണാകുളത്ത് ചേർന്ന BJPയുടെ കോർ കമ്മിറ്റി നിഗമനം അനുസരിച്ച് 30 സീറ്റുകളിൽ അവർ 1-ാമതോ 2-ാമതോ എത്തുമെന്നാണ് കണക്ക്. ഈ നിഗമനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 2 മുന്നണികൾക്കും ഭയപ്പെടാനുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. നിലവിലുള്ള 12-15% വോട്ടുകൾ 18 മുതൽ 20 വരെയായി ഉയരുമെന്നാണ് BJP കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. 5000-ന് താഴെ മാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉറപ്പാക്കിയ പല സീറ്റുകളും മുന്നണികൾക്ക് കൈമോശം വരാൻ അവരു ഈ കണക്കുകൾ കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. നേരിയ ശതമാനം വോട്ടിന്റെ വ്യത്യാസം പോലും ഭരണത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാവുമെന്ന് ഇരു മുന്നണികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയിലേക്കുള്ള ദിവസങ്ങൾ ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ, അല്പം ആശങ്കയോടെ തന്നെ എണ്ണി തീർക്കുകയാണ്.
ഇടതുമുന്നണിയാണ് ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും എന്നൊക്കെയാണ് തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ കാത്തിരുന്നേ പറ്റൂ. ബി ജെ പി എൻ ഡി എ മുന്നണി തികഞ്ഞ പ്രതീക്ഷയിലാണ്. 8 മുതൽ 12 സീറ്റുകൾ വരെ വിജയിക്കാനും പലയിടങ്ങളിലും ഏതാണ്ട് 30-ൽ അധികം മണ്ഡലങ്ങളിൽ രണ്ടാമത് വരാനും വോട്ട് ശതമാനം ഉയർത്താനും സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ എൻ ഡി എ ഘടകകക്ഷികളും ഒക്കെ ഇരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഈ കോവിഡ് കാലത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് നിയന്ത്രണാതീതമായി കേരളത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിൽക്കുന്ന അവസ്ഥയിലും തിരഞ്ഞെടുപ്പ് ചൂടിന് ഒരു കുറവും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ കോവിഡ് വ്യാപനത്തിന്റെ പ്രധാന കാരണം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിയന്ത്രണമില്ലായ്മയാണ് എന്ന ഒരു പരാതിയും ആരോപണവും ഒക്കെയുണ്ട്. എന്തായാലും ഇനി കൃത്യം 6 നാളുകൾ മാത്രം, മെയ് 2 ഞായറാഴ്ച വോട്ടെണ്ണുമ്പോൾ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഫലം പൂർണ്ണമായി അറിയാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ്. കേരളം ആര് ഭരിക്കും, എന്താകും അവസ്ഥ, തൂക്കുമുന്നണി ആയിരിക്കുമോ, ബി ജെ പി എത്ര സീറ്റുകൾ നേടും, എൻ ഡി എ എത്ര മുന്നേറ്റം നടത്തും, അതുപോലെ കോൺഗ്രസിന് ഭരിക്കാൻ സാധിക്കുമോ, ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലയൊലിക്കൊള്ളുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.